ഇന്ന് 12,617 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 117,720 പരിശോധനയാണ് നടന്നത്. മരണസംഖ്യ 141. ഇപ്പോൾ 147 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് രോഗവ്യാപനം കുറഞ്ഞു വരുന്ന പ്രവണതയാണുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.2%. കഴിഞ്ഞ 24 മണിക്കൂറിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.57%. ഏറ്റവും ഉയർന്ന നിരക്ക് തൃശൂർ ജില്ലയിലാണ്, 12.6%. അവിടുത്തെ അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.8% കണ്ണൂരാണ്. കണ്ണൂരിന് പുറമെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം ഇത്രയും ജില്ലകളിൽ 10% താഴെയാണ് TPR. ബാക്കി 7 ജില്ലകളിലും 10 മുതൽ 12.6% വരെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വ്യാപനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആ കുറവിൻ്റെ വേഗം പ്രതീക്ഷിച്ച നിലയിലല്ല. കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത് 605 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. 339 മെച്ചപ്പെട്ടിട്ടുണ്ട്. 91 മോശമാവുകയും ചെയ്തു. ആശ്വസിക്കാവുന്ന സ്ഥിതിവിശേഷം എത്തണമെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5 താഴെ എത്തിക്കാൻ സാധിക്കണം. കർശനമായ ജാഗ്രത തുറന്നേ മതിയാവും. ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. മാസ്കുകൾ ധരിക്കുക, ശാരീരിക അകലം പാലിക്കുക, ഇതൊക്കെ കൃത്യമായി പാലിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ മുൻകരുതൽ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ലോക്ക്ഡൗണിൽ കൂടുതൽ ഇളവുകൾ വരുത്താൻ നമുക്ക് സാധിക്കും. വീണ്ടും ലോക്ക്ഡൗൺ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും കഴിയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ വാക്സിൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരുടെ വാക്സിൻ രജിസ്ട്രേഷൻ ചെയ്തു വരുന്നുണ്ട്. രോഗപ്രതിരോധത്തിനാവശ്യമായ ശക്തമായ നടപടികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ നടന്നു വരുന്നുമുണ്ട്. വാക്സിൻ വിതരണത്തിനാവശ്യമായ നടപടികൾ കൂടുതൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കോവാക്സിൻ പുതിയ സ്റ്റോക്ക് ലഭ്യമായി. 2 ഡോസ് ലഭിക്കേണ്ടവർക്ക് അത് നൽകാൻ കഴിയും.
കുട്ടികളുടെ വാക്സിൻ ഏതാനും മാസങ്ങൾക്കകം ലഭ്യമായി തുടങ്ങുമെന്നാണ് വാർത്തകളുള്ളത്. ലഭ്യമാകുന്ന മുറക്ക് കാലതാമസമില്ലാതെ നമ്മളത് വിതരണം ചെയ്യും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെല്ലാം വാക്സിനേഷൻ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. കോളേജ് വിദ്യാർത്ഥികളുടെ കാര്യവും ഗൗരവമായി പരിഗണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകി കോളേജുകൾ തുറക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ആലോചിക്കുന്നുണ്ട്. 18 വയസ്സ് മുതൽ 23 വരെയുള്ള വിഭാഗത്തിന് പ്രത്യേക കാറ്റഗറി നിശ്ചയിച്ച് വാക്സിനേഷൻ നൽകും. അവർക്ക് ആദ്യ ഡോസ് ഇപ്പോൾ നൽകി കൃത്യസമയത്ത് തന്നെ രണ്ടാം ഡോസും നൽകിയാൽ നല്ല അന്തരീക്ഷത്തിൽ കോളേജുകൾ തുറക്കാനാകും. സ്കൂളുകളുടെ കാര്യത്തിൽ സ്കൂൾ അധ്യാപകരുടെ വാക്സിനേഷന് മുൻഗണന നൽകി പൂർത്തിയാക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ മൂന്നാമത്തെ കോവിഡ് തരംഗത്തെക്കുറിച്ച് വിവിധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൽ രണ്ട് സാധ്യതകളാണ് കാണുന്നത്. രണ്ടാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം കുറയുന്നതിന് മുൻപ് തന്നെ അടുത്ത തരംഗമുണ്ടാകുക, ഇതാണ് ഒരു സാധ്യത. സാമൂഹികമായ ഇടപെടലുകൾ കൂടുക, അങ്ങനെ വന്നാൽ വീണ്ടും രോഗവ്യാപനം ഉയരും. അതുവഴി അടുത്ത തരംഗം ഉണ്ടാവുകയും ചെയ്യാം. നിലവിലെ രോഗവ്യാപനം പരമാവധി പിൻവാങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം അടുത്ത തരംഗമുണ്ടാകാം, ഇതാണ് രണ്ടാമത്തെ സാധ്യത. അപ്പോൾ വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് ഇതിലേതെങ്കിലും ഒരു രീതിയിൽ മൂന്നാമത്തെ തരംഗം സംഭവിക്കാമെന്നാണ്. അതെപ്പോഴാണ് ഉണ്ടാവുക, അതിലും എത്ര തീവ്രമായിരിക്കും, ഈ രണ്ട് കാര്യത്തിലാണ് വ്യത്യസ്ത നിഗമനങ്ങളുള്ളത്. രണ്ടാം തരംഗത്തോടൊപ്പം മൂന്നാമത്തെ തരംഗം ഉണ്ടാകുന്നത് കൂടുതൽ വിഷമകരമായ സാഹചര്യം സൃഷ്ടിക്കും. ആശുപത്രികളിലും മറ്റാരോഗ്യ സംവിധാനങ്ങളിലും നിലവിൽ നിരവധി രോഗികൾ ചികിത്സയിലുണ്ട്. പെട്ടെന്ന് തന്നെ അടുത്ത തരംഗമുണ്ടായാൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ശേഷിയെ അത് മറികടന്നേക്കും. അതുകൊണ്ട് ആ സാധ്യത പരിപൂർണമായി അടച്ചുകൊണ്ട് മൂന്നാമതൊരു തരംഗമുണ്ടാകുന്നത് ദീർഘിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം സമൂഹമെന്ന നിലക്ക് നാം ഏറ്റെടുക്കണം. ഉടനടി വീണ്ടുമൊരു ലോക്ക്ഡൗണിലേക്ക് പോവുക എന്നത് ഏവർക്കും ദുഷ്കരമായിരിക്കും. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും
ആൾക്കൂട്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് രോഗം പകരാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി എല്ലാവരും പാലിക്കണം. കൂടുതൽ വേഗത്തിൽ വ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതും രോഗപ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഈ രണ്ടുമുള്ളതോ ആയ വിധത്തിൽ ജനിതക വ്യതിയാനം വന്ന വൈറസുകൾ ഉണ്ടാകുമ്പോഴാണ് പുതിയ തരംഗമുണ്ടാകുന്നത്. ഇതുപോലെ ഉള്ള വൈറസ് ഉണ്ടാകുമ്പോൾ ജാഗ്രത കൈമോശം വരികയും കൂടി ചെയ്താൽ തരംഗത്തിൻ്റെ തീവ്രത അതിശക്തമാകും. ആഗസ്റ്റ് മാസത്തിൽ ഓണം വരികയാണ്. കഴിഞ്ഞ വർഷവും ഓണത്തിന് ശേഷം രോഗവ്യാപനം കൂടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം ഘട്ടങ്ങൾ രോഗവ്യാപനം വർദ്ധിക്കാനുള്ള അവസരമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കോവിഡ് വൈറസിലുണ്ടായ ഒരു പുതിയ ആൽഫ വകഭേദം പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കോവിഡിന് കാരണമായ വൈറസ് നിരന്തരമായ ജനിതക വ്യതിയാനങ്ങൾക്ക് വിധേയമാവുകയാണ്. ഇതിനകം 40,000-ത്തിനടുത്ത് വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രസക്തമായ വകഭേദങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുന്നത് പ്രയാസമാണ്. വ്യാപന നിരക്ക്, തീവ്രത, രോഗപ്രതിരോധശേഷിയെ മറികടക്കാനുള്ള കഴിവ്, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധനകൾക്ക് വിധേയമാക്കും. ഇപ്പോൾ ഉണ്ടായത് ഡെൽറ്റ വൈറസിൽ സംഭവിച്ച നേരിയ മാറ്റത്തിൻ്റെ ഭാഗമായ വകഭേദമാണ്. അത് വൈറസ് ഉണ്ടാക്കുന്ന രോഗബാധയുടെ തീവ്രതയെ വർദ്ധിപ്പിക്കും എന്ന് ഭയപ്പെടേണ്ടതില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 3 രോഗികളിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. അവരിലുണ്ടായ രോഗബാധ പഠനവിധേയമാക്കിയപ്പോൾ 3-ാമത്തെ തരംഗത്തിനുള്ള കാരണമായി ഈ വകഭേദം മാറില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരന്തരമായ ജനിതക സീക്വൻസിങ് നടത്തി ജനിതക വ്യതിയാനങ്ങളെ കണ്ടെത്താനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയും കോഴിക്കോട് മെഡിക്കൽ കോളേജും ആ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതിനു പുറമെ രാജ്യത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബയോളജി എന്ന സ്ഥാപനവും ഈ പഠനങ്ങൾ നടത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ കഴിഞ്ഞ 7 ദിവസത്തെ ശരാശരി അനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8 ശതമാനത്തിൽ താഴെയുള്ളവരെ എ വിഭാഗം എന്ന് പറയാം. അത് 277 പ്രദേശങ്ങളാണ്.
അപ്പോൾ ടി പി ആർ 8-16 ഇടയിലുള്ള ബി വിഭാഗത്തിൽ 575 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. 16-24 ഇടയിൽ ടി പി ആർ ഉള്ള 171 പ്രദേശങ്ങൾ, അതാണ് സി വിഭാഗത്തിൽ. 11 ടി പി ആർ 24% മുകളിലാണ്. അവരാണ് ഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഈ വിഭാഗീകരണം അനുസരിച്ചായിരിക്കും ജൂൺ 24 വ്യാഴാഴ്ച മുതൽ അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നടപ്പാക്കുക. ഇപ്പോൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബാങ്കിലോ ബാങ്കിൻ്റെ ബ്രാഞ്ചിലോ പ്രവേശനമുണ്ടാവില്ല എന്ന നിബന്ധനയോടെ ചൊവ്വ വ്യാഴം ദിവസവും ബാങ്കുകൾക്ക് പ്രവർത്തനാനുമതി നൽകും. കാറ്റഗറി എയിലും ബിയിലും പെട്ട പ്രദേശങ്ങളിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും 50% വരെ ജീവനക്കാരെയും, കാറ്റഗറി സിയിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും 25% വരെ ജീവനക്കാരെയും ഉൾപ്പെടുത്തി പ്രവർത്തനം അനുവദിക്കും. ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്, ആൾക്കൂട്ടം ഒഴിവാക്കൽ പരമപ്രധാനമാണ്. വ്യത്യസ്തങ്ങളായ യോഗങ്ങൾ ചേരുന്ന നാടാണ് നമ്മുടേത്. അവയെല്ലാം പരമാവധി ഓൺലൈനാക്കുകയാണ് വേണ്ടത്. തമിഴ്നാട് അതിർത്തിയുടെ ഭാഗമായി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവിടെ പ്രവർത്തിക്കുന്ന മദ്യഷാപ്പുകൾ ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കില്ല, അത് അടച്ചിടും. അത് ലോക്ക്ഡൗണാണ്. അവിടെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലെത്തി ജോലി ചെയ്യുന്നവരുണ്ട്. ജോലി ചെയ്യുന്നതിന് കഴിയാവുന്നത്ര സൗകര്യമുണ്ടാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അപ്പോൾ അതിനാവശ്യമായ ടെസ്റ്റ് നടത്തുകയും റിസൾട്ട് ലഭ്യമാക്കുകയും വേണം. അതിൽ പ്രധാനം തമിഴ്നാട്ടിൽ ലോക്ക്ഡൗണാണ്. അപ്പോൾ ഇവിടെ വന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് തമിഴ്നാട്ടിൽ പോയി പിറ്റേ ദിവസം വീണ്ടും ഇടുക്കിയിലേക്ക് വരിക, അത് സാധാരണ അന്തരീക്ഷത്തിൽ നടക്കാം. ഇപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. കാരണം ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന പ്രദേശം, അവിടെ നിന്ന് ജോലി എടുക്കാൻ വരുമ്പോൾ ടെസ്റ്റ് നടത്തി, പ്രശ്നമൊന്നുമില്ല. കോവിഡ് ബാധിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ, പോകുന്നത് ലോക്ക്ഡൗൺ നടപ്പാക്കിയ സ്ഥലത്തേക്കാണ്, അത് വലിയ വിഷമമാകും. അതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും UAE-യിലേക്ക് പോകുന്ന യാത്രക്കാരുണ്ട്. അവർ യാത്ര പുറപ്പെടുന്നതിന്
നാല് മണിക്കൂർ മുൻപെടുത്ത റാപ്പിഡ് ടെസ്റ്റ് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി ജൂൺ 23 പുറത്തിറക്കിയ മാർഗരേഖയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മാർഗരേഖയിൽ നിഷ്കർഷിച്ചിരിക്കുകയാണ്. പ്രവാസികളുടെ യാത്രയ്ക്ക് സഹായകരമാകും വിധം സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലും HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെ കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം COVID-19 മോളിക്കുലർ ടെസ്റ്റിംഗ് ലാബോറട്ടറി ആരംഭിക്കുന്നതിന് സന്നദ്ധമായിട്ടുണ്ട്. അതിലെ അനുമതി ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ സത്വര നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവേശനം അനുവദിക്കുന്നതാണ് ആലോചിക്കുന്നത്. 15 അധികരിക്കാതെ അനുവദിക്കാനാണ് ആലോചന. കോവിഡ് രോഗികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അംഗങ്ങളുടെ എണ്ണം പരമാവധി കുറച്ച് കർശന നിയന്ത്രണങ്ങളോടെ ടെലിവിഷൻ പരമ്പര ചിത്രീകരണത്തിന് അനുമതി നൽകുന്നതും ആലോചിച്ചിട്ടുണ്ട്. ഇൻഡോർ ചിത്രീകരണം ആണ് അനുവദിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ അനുമതി നൽകുന്ന കാര്യം ആലോചിക്കും. വാക്സിൻ 2 ഡോസും എടുത്തവരെ അനുവദിക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. പുതുതായി 3 ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർമൈക്കോസിസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 79 കേസുകളാണ്. അതിൽ 59 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 9 പേർ രോഗവിമുക്തരായി. 15 പേർ മരണപ്പെട്ടു. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇത് തടയുന്നതിന് ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻറ്റർ എന്ന സംവിധാനം എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. അതിക്രമത്തിനിരയാകുന്ന വനിതകളുടെ പരാതി ജില്ലാ പോലീസ് മേധാവിമാർ ഓൺലൈൻ സംവിധാനത്തിലൂടെ നേരിട്ട് കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന നടപടിയാണിത്. ഈ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാനും പരാതികളിൽ അടിയന്തര നടപടി സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില മരണങ്ങൾ നമ്മെ എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്.
സ്ത്രീധന പീഡനത്തിൻ്റെ ഫലമായി പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലാണ് ഉണ്ടാകുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. അത്തരം വിഷയങ്ങൾ ഗൗരവമായി കണ്ട് നേരിടുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. വനിതകൾ നേരിടുന്ന സൈബർ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും അപരാജിത ഓൺലൈൻ എന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച് പരാതികൾ നൽകുന്നതിന് ഇനി അങ്ങോട്ട് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പരാതികളുള്ളവർക്ക് അപരാജിത ഡോട്ട് പോൾ എറ്റ് കേരള ഡോട്ട് gov.in എന്ന വിലാസത്തിലേക്ക് മെയിലയക്കാം. ഈ സംവിധാനത്തിലേക്ക് വിളിക്കാനുള്ള മൊബൈൽ നമ്പർ വേറെയുണ്ട്. അത് നാളെയാണ് നിലവിൽ വരിക. ആ നമ്പർ ഇപ്പോൾ പറയാം. 94 97 99 69 92. ഇതുകൂടാതെ പോലീസ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ കൺട്രോൾ റൂമിലും പരാതികൾ അറിയിക്കാവുന്നതാണ്. അവിടെ 2 നമ്പറുണ്ട്. 1 94 97 90 09 99. അടുത്ത നമ്പർ 94 97 90 02 86. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും അന്വേഷിക്കുന്നതിന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനിയെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു വനിതാ SI അവരെ സഹായിക്കും. 94 97 99 99 55 എന്ന നമ്പറിൽ നാളെ മുതൽ പരാതികൾ അറിയിക്കാം. ഏത് പ്രായത്തിലുമുള്ള വനിതകൾ നൽകുന്ന പരാതികൾക്ക് മുന്തിയ പരിഗണന നൽകി പരിഹാരമുണ്ടാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 7581 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4950 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് പിഴയായി 2926,000 രൂപ ഈ കഴിഞ്ഞ ദിവസം ഒടുക്കിയിട്ടുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ മലയാളി കായിക താരങ്ങൾക്ക് 500,000 രൂപ വീതം സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചു. ഒളിമ്പിക്സ് യോഗ്യത നേടിയ പത്ത് പേർക്കും പാരാലിമ്പിക്സിന് യോഗ്യത നേടിയ സിദ്ധാർത്ഥ ബാബുവിനുമായി ആകെ 85,000 രൂപയാണ് അനുവദിച്ചത്.
പരിശീലനത്തിനും അനുബന്ധ സൗകര്യങ്ങൾ. കെ ടി ഇർഫാൻ, മുഹമ്മദ് അനസ്, വി കെ വിസ്മയ, ജിസ്ന മാത്യു, നേഹ നിർമ്മൽ, ടോം എം, ശ്രീശങ്കർ, പി ആർ ശ്രീജേഷ്, പി യു ചിത്ര, എം പി ജാബിർ, യു കാർത്തിക് എന്നിവർക്കാണ് തുക ലഭിക്കുക. ജൂലൈ 23-നാണ് 2021 ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുക. അടുത്ത ദിവസങ്ങളിൽ പട്യാലയിൽ നടക്കുന്ന നാഷണൽ സീനിയർ മീറ്റിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഒളിമ്പിക്സ് യോഗ്യത, അതിനുള്ള അവസരമുണ്ട്. 43 മലയാളി താരങ്ങൾ നാഷണൽ ഡ്യൂട്ടിക്ക് ഇതിൻ്റെ മീറ്റിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വരുന്ന 45 ദിവസത്തിനകം 4 മുതൽ 6% വരെ പലിശയിൽ 30 കോടി രൂപയുടെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ആരംഭിക്കും. മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും ഈ തുക നൽകുക. ദുരിതാശ്വാസത്തിൽ സഹായം നല്ലതുപോലെ വരുന്നുണ്ട്. മലമ്പുഴ പുതുശ്ശേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാദ്യാർചള്ള ആദിവാസി കോളനിയിലെ ഉരുമൂപ്പൻ, സുബ്രമണി, കോയ എന്നിവർ 15,450 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കോട്ടയം ജില്ലയിലെ ഗ്രാമവികസന വകുപ്പിലെ 304 ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് 1,85,811 രൂപ വിജിലൻസിൻ്റെ പൂജപ്പുരയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1,873,603 രൂപ കൊടകര ഗ്രാമപഞ്ചായത്ത് 700,000 എസ് പി സി സ്കൂൾ യൂണിറ്റുകൾ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ, ജില്ലാ നോഡൽ ഓഫീസേഴ്സ് എന്നിവരും എസ് പി സി കുടുംബങ്ങളും ചേർന്ന് സമാഹരിച്ച 583,601 രൂപ ആയുർവേദിക് സീനിയർ ഫാക്കൽറ്റീസ് ആൻഡ് റിസർച്ചേഴ്സ് അസോസിയേഷൻ 550,001 കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ 500,000 രൂപ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 500,000 രൂപ കേരള ഫയർഫോഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 530,000 രൂപ 550,000 രൂപ സിയാപ്റ്റ് എംപ്ലോയീസ് യൂണിയൻ 313,323 രൂപ വെളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് 300,000 കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU 219,600 രൂപ പാലക്കാട് ചിറ്റൂർ നന്ദിയോട് ക്ഷീരോത്പാദക സഹകരണ സംഘം 200,000 രൂപ ഇന്ത്യൻ നേവൽ വെറ്ററൻ സെയിലേഴ്സ് ഫോറം കൊച്ചി ചാർട്ടർ 111,111 രൂപ വടകര നിയോജക മണ്ഡലത്തിലെ പുതുപ്പണം ചീനംവീട് യു പി സ്കൂൾ മാനേജ്മെൻറ് ജീവനക്കാരും 111,111 രൂപ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗമായ കെ ബൈജുനാഥ് 100,000 രൂപ കൊല്ലം കിളികല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന് 100,000 രൂപ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ
അവരംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച 100,000 രൂപ. കൊല്ലം ചിതറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച എൻ രാഘവൻ തൻ്റെ പെൻഷൻ തുകയിൽ നിന്നും പ്രതിമാസം 1,000 രൂപ വീതം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന് സമ്മതപത്രം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനം നടത്തുന്ന ബ്ലൂ പ്ലാനറ്റ് എൻവയോൺമെൻ്റൽ സൊല്യൂഷൻസ് 90 സ്റ്റേഷനറി ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ നൽകി. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. സിഎം 3ാം ഘട്ടം ജാഗ്രതയിൽ നിൽക്കുമ്പോൾ ഈ അന്യ സംസ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരാനുള്ള എന്തെങ്കിലും മാർഗരേഖ ഉണ്ടോ? ജില്ല വിട്ട് പോകുന്നതിന് പ്രത്യേക ഇതിൻ്റെ ആവശ്യമുണ്ടോ? ജില്ല വിട്ടു പോകുന്നതിന് പ്രത്യേക കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന 16% താഴെയുള്ളതിൽ വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഇപ്പം തന്നെ അനുവദിക്കുകയാണ് ചെയ്യുക. മഹാഭൂരിപക്ഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ആ പരിധിയിലാണ് വരുന്നത്. എന്നാൽ ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്, ആളുകൾ കൂട്ടം കൂടരുത്, പിന്നെ നല്ല രീതിയിൽ ശാരീരിക അകലം പാലിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം, മാസ്ക് നിർബന്ധമായും ധരിക്കുകയും വേണം. ഇക്കാര്യത്തിൽ നാം എല്ലാവരും ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആരാധനാലയങ്ങൾ എല്ലായിടത്തും തുറക്കുകയാണോ? ഈ 15 പേരെ എണ്ണം നിജപ്പെടുത്തിക്കൊണ്ട് എല്ലായിടത്തും തുറക്കുകയാണോ, അല്ല ഈ നിയന്ത്രണങ്ങളുടെ സ്ഥലങ്ങൾ മാത്രമാണോ? മറ്റൊന്ന്, ഇത്രയും നിയന്ത്രണങ്ങളും ലോക്ക്ഡൗൺ പാലിക്കലൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഇത് കുറയാതെ നിൽക്കുന്നു? അത്തരം എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ ആരാധനാലയങ്ങൾ ഈ CD കാറ്റഗറികളിൽ ഇപ്പം തുറക്കില്ല. അത് കുറച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഉണ്ടാവുക, ബാക്കി എല്ലായിടവും തുറക്കുക എന്നുള്ളതാണ് കാണുന്നത്. അതിൽ വലിയ ആൾക്കൂട്ടം ഇല്ലാതിരിക്കുക എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അത് ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നവരാണ് ആരാധനാലയങ്ങളുടെ പൊതുവായ നടത്തിപ്പുകാർ. ഈ വ്യാപനം കുറയുന്നില്ല എന്നത് വലിയ തോതിലാണല്ലോ വ്യാപനം ഉണ്ടായത്, അത് ആ കണക്ക് നോക്കിയാൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കുറഞ്ഞിട്ടില്ല എന്നാണ് കാണേണ്ടത്. അത് പക്ഷേ കുറഞ്ഞു കുറഞ്ഞ് വരിക തന്നെയാണ്. ചില പ്രദേശം, അപൂർവം ചില പ്രദേശങ്ങളിൽ മാത്രമാണ് നിലവിലുള്ളതിൽ നിന്ന് കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. അവിടെ പ്രത്യേകമായ പ്രചരണ പരിപാടികൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. അതിൽ നല്ല കുറവ് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് ആകെ നല്ലതുപോലെ കുറഞ്ഞാലും ഇനി പ്രശ്നമൊന്നുമില്ല എന്നൊരു തോന്നൽ നമുക്ക് വരാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇത് ആവർത്തിച്ച് പറയുന്നത് ആ ജാഗ്രത കൈവിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ KPCC പ്രസിഡന്റ് പണ്ട് കാലത്ത് ഈ ആലോചന പദ്ധതി ഇട്ടുവെന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ടേ? മാത്രമല്ല, അങ്ങയാണ് വാർത്താ സമ്മേളനത്തിൽ ഈ പ്രശ്നം വലിയ വിവാദമാക്കിയത് എന്നുള്ള രീതിയിലാണ് K.സുധാകരൻ പറഞ്ഞത്. വാർത്താ സമ്മേളനം നടത്തി വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. അല്ല, ആ കാര്യത്തിൽ ഞാൻ പറയാനിടയായ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ പറഞ്ഞതല്ല ഈ കാര്യങ്ങൾ, ഒരു മാധ്യമം ഇത് തെറ്റായി കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹം പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഡിസോൺ ചെയ്ത ഒരു കാര്യമാണത്. അത്തരമൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും എന്തെങ്കിലും പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഏതായാലും അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ. അങ്ങനെ അത് ഞാൻ ആ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് തുടർച്ചയായി പറയേണ്ട കാര്യമില്ല, അത് ഞാൻ പറയുന്നില്ല. ആ വിവാദം അവസാനിപ്പിക്കണം, അങ്ങ് ഇനിയും വ്യക്തിപരമായി വിമർശിക്കുന്നതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അല്ല, അത് വേറെ, അത് അങ്ങ് ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശനം കേൾക്കാതിരുന്നിട്ടുണ്ടോ? എന്തെല്ലാം വിമർശനങ്ങൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്, ഏതെല്ലാം നിരക്കുള്ള നീക്കങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്നെ പ്രത്യേകിച്ച് ബാധിക്കുന്നൊരു കാര്യമല്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. കേരളത്തിലെ ജനങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നിൽക്കുകയാണല്ലോ ഞാൻ. അത്
കുറേ മുൻപിലുള്ള ഒരവസ്ഥയല്ലല്ലോ. കുറേ മുൻപിൽ ഈ മറ്റെന്തെങ്കിലും ഒരു പോസ്റ്റിൽ ഞാൻ ഇരിക്കുകയല്ല, ഒരു പാർട്ടി എന്ന നിലക്ക് പാർട്ടിയുടെ പ്രവർത്തകനായിട്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ടാകുന്ന വിമർശനവും ഇപ്പോഴുള്ള വിമർശനവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ ജനങ്ങൾ പൊതുവായി വിലയിരുത്തുന്ന ഒരു ഘട്ടമാണല്ലോ. ആ വിലയിരുത്തൽ ഒരു ഘട്ടത്തിൽ നടന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും മറ്റൊന്നും പറയാൻ ഞാനിപ്പോൾ തയ്യാറാകുന്നില്ല. സിറി മക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് താങ്കളോട് അത് വന്ന് പറഞ്ഞത് കെ ടി ജോസഫ് എന്ന് പറയുന്ന ഒരാളാണെന്ന് മറ്റൊരു വ്യക്തി കണ്ണൂരിൽ തന്നെ തുറന്ന് പറഞ്ഞു. അത് അദ്ദേഹമാണോ? അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല എന്ന്. എന്നാൽ ഇവരെല്ലാവരും ഒന്നിച്ചുണ്ടായവരാണ് എന്നും പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാത്ത പേര് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതിൻ്റെ മേലെ മാത്രം ഞാൻ വീണ്ടും പറയാൻ തയ്യാറാകുന്നില്ല. ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത്ര ഗൗരവ സ്വഭാവമുള്ള കാര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അന്ന് താങ്കൾ നിയമ നടപടി സ്വീകരിക്കുകയോ പോലീസിൽ അറിയിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നത്? പാർട്ടിയിൽ പോലും ആരോടെങ്കിലും പറയാതിരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ മക്കളെ തട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അങ്ങനെ നീക്കം നടക്കുന്നു എന്ന് വളരെ വിശ്വസനീയമായി കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യം ഒരാൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അങ്ങനെ പോലീസിലേക്ക് അറിയിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് സംശയം. അവിടെയാണ് വ്യത്യാസം. സുധാകരൻ, ഒരു ചോദ്യം കൂടി പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അത് മറച്ചു വെച്ച സി എം ഒരു അച്ഛനാണോ എന്ന തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അല്ല, അതൊക്കെ പരസ്യമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ. ആ ചോദ്യങ്ങളൊക്കെ കേട്ടാണല്ലോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തെക്കുറിച്ചൊന്നും ഈ മറ്റൊരു കാര്യം പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണോ അതിനടിസ്ഥാനമായി നിന്നത് അത് അദ്ദേഹം തന്നെ നിഷേധിക്കുന്ന നില വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. മറ്റൊരു കാര്യം, ഈ സ്ത്രീധര നിരോധന നിയമം കേരളത്തിൽ അല്ല മൊത്തത്തിൽ അത് നടപ്പാക്കി വരേണ്ടതാണ്. എന്നാൽ അത് സജീവമായി കേരളത്തിൽ അങ്ങനെ നടപ്പായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീധര പീഡനവും മറ്റും ഒക്കെ ഉണ്ടാവുന്നത്. നമുക്ക് കേരളത്തിൽ സംസ്ഥാനം എന്ന നിലയിൽ എന്തെങ്കിലും തരത്തിലൊരു ഈ നിയമം കുറച്ചുകൂടി കർശനമായി നടപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും? ഈ കൊലപാതകം ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇതിൽ നാം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ ചോദ്യം വന്നതുകൊണ്ട് അതല്പം വിശദമായി പറയേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനവും ജീവഹാനിയും നമ്മുടെ രാജ്യത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ളൊരു നാടായി നമ്മുടെ നാടും മാറുക എന്നത് നാം ആർജിച്ചിട്ടുള്ള സംസ്കാര സമ്പന്നതയ്ക്ക് തന്നെ യോജിക്കാത്തതാണ്. തികച്ചും ഖേദകരമായ ഒരു കാര്യമാണ്. നമ്മുടെ നാടിന് ചേരാത്ത ഒന്നാണത്. ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ പഴുതടച്ച അന്വേഷണങ്ങൾ തന്നെ നടക്കും. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്യും. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമൂഹത്തിൽ ചർച്ചയാവുകയാണ്. രാജ്യത്ത് സ്ത്രീധനം നിയമം മൂലം നിരോധിച്ചിട്ട് 6 പതിറ്റാണ്ടാണ് കഴിഞ്ഞത്. എന്നിട്ടും പല രൂപത്തിലും അളവിലും സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുകയാണ്. ഇത് നാം കാണേണ്ടത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു സാമൂഹ്യ വിപത്താണ് എന്നതാണ്. ആ നിലക്ക് സ്ത്രീധനവും ഗാർഹിക പീഡനത്തെയും കാണാനും കൈകാര്യം ചെയ്യാനും നമുക്ക് കഴിയണം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഭർത്താവിൻ്റെ കുടുംബമെന്നോ ഭാര്യയുടെ കുടുംബമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുക്കാൻ നമുക്കാവണം. നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ നിലപാട് ആ രീതിയിലേക്ക് അത് ഉയരണം. ഇതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുന്നത് നന്നാണ്. ഒന്നാമത്തേത്, പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില ഘട്ടത്തിൽ നാം കേട്ടിട്ടുണ്ട് സ്ത്രീധനത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ആ കല്യാണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ
പെൺകുട്ടികളെ നാം സമൂഹത്തിന് മുന്നിൽ കണ്ടിട്ടുണ്ട്. കുടുംബത്തിൻ്റെ നിലയും വിലയും കാണിക്കാനുള്ള ഒന്നല്ല വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. പെൺകുട്ടിക്ക് എന്താണ് കൊടുത്തത്, അല്ലെങ്കിൽ എത്രയാണ് കൊടുത്തത് എന്നതാവാൻ പാടില്ല കുടുംബത്തിൻ്റെ മഹിമയുടെ അളവുകൾ. അങ്ങനെ ചിന്തിക്കുന്നവർ സ്വന്തം മക്കളെ വിൽപ്പന ചരക്കായി മാറ്റുകയാണ് എന്ന് ഓർക്കണം. ഇതോടൊപ്പം ആൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയം, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ, എന്നാൽ അതുപോലെയുള്ള കണക്കുകൂട്ടലുകളാണ് വിവാഹത്തിനടിസ്ഥാനമെന്ന് കരുതരുത്. വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ വേണമെന്നുള്ളത് ശരിയാണ്. വിവാഹത്തെയും കുടുംബജീവിതത്തെയും ആ വിധത്തിലുള്ള വ്യാപാര കരാറായി തരം താഴ്ത്തരുത്. ഈ കാര്യത്തിൽ ഓരോ ആളും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വീടിനുള്ളിൽ ചർച്ച ചെയ്യല്ലോ, അങ്ങനെ ചർച്ച ചെയ്യുന്നത് അവിടെ വളരുന്ന മക്കളിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തും. ഇത് മാതാപിതാക്കൾ തിരിച്ചറിയണം. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാരിതോഷികം ലഭിക്കേണ്ടത് അവകാശമാണ് എന്ന ചിന്ത ആൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഭർത്താവിൻ്റെ വീട്ടിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെല്ലാം സഹിച്ച് കഴിയേണ്ടവളാണ് ഭാര്യ എന്ന ചിന്ത പെൺകുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കരുത്. ഇവ രണ്ടും പുരുഷാധിപത്യ ചിന്താഗതിയുടെ പ്രകടനങ്ങളാണ്. ആധിപത്യമല്ല, സഹവർത്തിത്വമാണ് ആവശ്യം. ഭാര്യയെ തല്ലുന്നത് ആണത്തമാണെന്നും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതാണ് സ്ത്രീത്വത്തിൻ്റെ ലക്ഷണം എന്നും കരുതരുത്. ഇത്തരം അബദ്ധജടിലങ്ങളായ കാഴ്ചപ്പാടുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും വരുത്. സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെതായ പുതിയ ചിന്തകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ കാലമാണിത്. അതിനുതകുന്ന പാഠങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കും. ആധുനിക സമൂഹമെന്ന നിലക്ക് വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് കേരളത്തെ പരിവർത്തിപ്പിക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. അതിന് ഉയർന്ന അറിവും ശേഷിയുമുള്ള തലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട്. ലിംഗപരമായ ഉച്ചനീതിത്വങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടാവില്ല. ഇക്കാര്യം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനുതകുന്ന ബാലപാഠങ്ങൾ കുടുംബത്തിൽ തന്നെ ആരംഭിക്കണം. പൊതു ഇടങ്ങളിലും തൊഴിലിടങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇത് അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇതാണ് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. സിഎംഐ ലോക്ക്ഡൗണിന്റെ ഭാഗമായി മാസങ്ങളായി തട്ടുകടകൾ അടഞ്ഞു കിടക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ അതുമൂലം പട്ടിണിയിലാണ്. അപ്പൊ തട്ടുകടകൾ തുറക്കുന്നതിന് എന്തെങ്കിലും ഇളവുണ്ടോ? ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇളവ് നൽകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് എത്ര പെട്ടെന്ന് സാധിക്കുമോ അത് നമുക്ക് ചെയ്യാം. അതാണ് ശനി ഞായർ ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടരുമോ? അതേ, ഇപ്പൊ തുടരേണ്ടി വരും. ഇത് പൊതുവിലുള്ള അന്തരീക്ഷം വെച്ചാൽ അതാണ് അവസ്ഥ.
സിഎം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കില്ലെന്നും അംഗീകരിക്കില്ലെന്നും അങ്ങ് തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ? ഈ കാര്യത്തിൽ നേരത്തെ തന്നെ സംസ്ഥാനത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചില ഘട്ടങ്ങളിലായി ഞങ്ങൾ ഇത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടത്ത് അത് നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന നില പോലും വന്നിട്ടുണ്ട്. പക്ഷേ കേരളം അപ്പോഴെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിവിടെ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം വന്നതായിട്ടുള്ള വിവരം എൻ്റെ അടുത്തില്ല. സിഎം, ഈ മാസ്ക് ഇടാത്തവരുടെ ഫൈൻ അടച്ച കാര്യം താങ്കളോട് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഒരു ഫോട്ടോ വന്നിരുന്നു, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പ്രഭാഷണത്തിന് പോലീസുകാർ, ഡി ജി പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ 19 പേര് മാസ്ക് ഇടാതെ സാമൂഹ്യ അകലം പാലിക്കാതെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. പോലീസുകാർ മാതൃകയാവേണ്ടവരാണ്, അവർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതിപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് മാസ്ക് ഇല്ലാതെയാണല്ലോ. ആ മാസ്ക് ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഞാനിവിടെ തനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ്. മറ്റാരുമായിട്ടും ഇപ്പോൾ ഒരു സമ്പർക്കം ഉണ്ടാകുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ അവിടെ സംസാരിച്ച ഡി ജി പി അടക്കമുള്ളവർ അവിടുത്തെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാതെയുള്ള അകലം പാലിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ മാസ്ക് ഇടാത്ത നില വന്നത്. അദ്ദേഹത്തെയും അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയുമെല്ലാം നിരന്തരമായി മാസ്ക് ഇട്ടുകൊണ്ട് നമ്മൾ കാണുന്നതുമാണല്ലോ, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഈ ശനി ഞായറും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടാകുമ്പോൾ ഈ സൺഡേ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുമോ? അല്ല, അത് നടന്നു പോകേണ്ട ദൂരമല്ലേ ഉണ്ടാവും, അതിൽ പ്രശ്നമൊന്നുമില്ല. സിഎം, കെ പി സി സി അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ രണ്ട് പരാമർശങ്ങൾ, ഈ നാൽപ്പാടി വാസുവധവും സേവറി വേണുവധവും, അതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. നേരത്തെ തന്നെ അത്തരം ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുടരന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ കയ്യിൽ അതിന് അതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ വരുമ്പോഴാണല്ലോ അത് ആലോചിക്കേണ്ടത്. ഇപ്പൊ ഒന്നും വന്നതായിട്ട് എന്റെ കയ്യിൽ വിവരമില്ല. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴും അനുമതിയില്ലല്ലോ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇപ്പോഴും മാറ്റമില്ല, പക്ഷേ അധികകാലം നമുക്ക് ഈ നില തുടരേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഒരു കാര്യം കൂടി, ഈ വനംകുളവുമായി ബന്ധപ്പെട്ട് ആക്ഷേപവുമായി യു ഡി എഫ് രംഗത്ത് വരികയാണ്. 24 തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരവും പ്രഖ്യാപിക്കുന്നു, സംസ്ഥാന തലത്തിൽ തന്നെ സമരം പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും ഒരു സമര കാലഘട്ടമാണോ ഉണ്ടാകുന്നത്? അത് ഒരു മോഹം അങ്ങനെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ചിലത് ചിലപ്പോൾ തുടങ്ങിയെന്ന് വരും. പക്ഷേ ഈ കാര്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് സംഭവിച്ചത് എന്ന്. ശക്തമായ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് തിന്നവരാരാണോ അവർ വെള്ളം കുടിക്കും. അതിന് പറ്റിയ തരത്തിലുള്ള അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ബാക്കി നമുക്ക് പിന്നീടാകാം.